നമസ്കാരം തൃശൂർ മണലൂരിന് നടുക്കമായി ബി ഫാം വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യ കഠിന പ്രയത്നം കൊണ്ട് ജീവിതം കെട്ടിപ്പടുത്ത ദമ്പതികളുടെ ഇളയ മകളാണ് ഇന്നലെ ആത്മഹത്യയിൽ അഭയം തേടിയത് അതുകൊണ്ട് തന്നെ ഐശ്വര്യയുടെ ആത്മഹത്യ മണലൂരിലെ ഞെട്ടിച്ചിട്ടുണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ബി ഫോം ഫൈനൽ ഇയർ വിദ്യാർത്ഥിനിയായ ഐശ്വര്യയുടെ മരണവുമായി ബന്ധപ്പെട്ട് ദുരൂഹത നിലനിൽക്കുകയാണ് എന്തിനാണ് ഈ ഇരുപത് കാരി ആത്മഹത്യ ചെയ്തത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല അച്ഛൻ കള്ളു ചെത്താനും അമ്മ തൃശൂർ കാനാടി ദേവസ്വം മഠത്തിൽ ജോലിക്കും പോയിരുന്ന സമയത്താണ് ഐശ്വര്യ തൂങ്ങി മരിക്കുന്നത് രണ്ടാഴ്ചയായി ഐശ്വര്യ വീട്ടിൽ തന്നെയുണ്ട് അവധി കഴിഞ്ഞ് കോളേജിലേക്ക് മടങ്ങിയിരുന്നില്ല ഐശ്വര്യയുടെ അച്ഛൻ രമേശും അമ്മ സിന്ധുവും തമ്മിൽ പ്രണയവിവാഹമായിരുന്നു ഹിന്ദുവിൽ തന്നെയുള്ള രണ്ട് വിഭാഗങ്ങളിലാണ് അച്ഛനും അമ്മയും യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ കഠിനാധ്വാനം കൊണ്ട് ഇവർ ഉയർന്നു വരികയായിരുന്നു ആദ്യ വീട് ഒഴിവാക്കിയാണ് ഇപ്പോഴുള്ള സ്ഥലത്ത് സ്വന്തമായ വീട്ടിലേക്ക് ഇവർ മാറിയത് വീട്ടിൽ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാണ് നാട്ടുകാർ ഇന്ത്യ ടുഡേയോട് പറഞ്ഞത് ഐശ്വര്യയുടെ സഹോദരി വിവാഹം കഴിഞ്ഞ് ഗൾഫിലാണ് ഐശ്വര്യയാണെങ്കിൽ നിൽക്കുന്നത് പഠനത്തിന്റെ ഭാഗമായി ഹോസ്റ്റലിലാണ് സഹോദരൻ ബി ടെക് പാസ്സായി കോഴിക്കോടാണ് ജോലി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ രണ്ടു മക്കളും വീട്ടിലെത്തിയാൽ വീട്ടുകാർക്ക് ആഘോഷമാണ് ഒരു കുറവും വരുത്താതെയാണ് അച്ഛനും അമ്മയും കുട്ടികളെ നോക്കിയിരുന്നത് ഇതെല്ലാം അറിയുന്നതുകൊണ്ട് ഞങ്ങൾ ഐശ്വര്യയുടെ മരണത്തിൽ ഞെട്ടലിലാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത് ഐശ്വര്യയുടെ ആത്മഹത്യാ കുറിപ്പ് ഒന്നും കിട്ടിയിട്ടില്ല എന്നാണ് അന്തിക്കട് പോലീസ് ഇന്ത്യ ടുഡേയോട് പറഞ്ഞത് അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്തതായും അന്വേഷണം നടക്കുകയാണ് എന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ബിഫാം വിദ്യാർത്ഥിനിയായിരുന്ന ഐശ്വര്യയെ ഇന്നലെയാണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് തിങ്കളാഴ്ച വൈകിട്ട് ആറു മണിയോടെ ആയിരുന്നു സംഭവം നടന്നത് മാതാപിതാക്കൾ ജോലി കഴിഞ്ഞ് എത്തിയപ്പോഴാണ് വിവരം അറിയുന്നത് വാതിൽ അകത്തുനിന്ന് കുറ്റിയിട്ട നിലയിലായിരുന്നു തുടർന്ന് നാട്ടുകാർ ചേർന്ന വാതിൽ തുറന്ന് ഐശ്വര്യയെ കാഞ്ഞാണിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചിരുന്നു